ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപത് പരിങ്ങി നിൽക്കുന്ന കോൺഗ്രസ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഷ്ട്രീയ പാർട്ടികളും ഇതിനു മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകളിലാണ് കേന്ദ്ര ഭരണകക്ഷിയായ ബി ആകട്ടെ ഈ ഘട്ടത്തിലും സകല ജനാധിപത്യ മര്യാദകളും കാറ്റിൽ പറത്തി രാഷ്ട്രീയ കുതിര ലജ്ജാകരമായ അട്ടിമറികളിലും മുഴുകിയിരിക്കുന്നു ഇക്കാര്യത്തിൽ ഒട്ടേറെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനാകും അതേസമയം ഈ വിപത്തിനെതിരെ ജാഗ്രതയോടെ നിലകൊള്ളാൻ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിന് കഴിയുന്നില്ലെന്നതാണ് ഏറെ ദൗർഭാഗ്യകരം കഴിഞ്ഞ രണ്ടു മാസം മാത്രം കോൺഗ്രസിന്റെ ഡസൺ കണക്കിന് മുതിർന്ന നേതാക്കളാണ് ബി ജെ പിയിൽ പോയത് കഴിഞ്ഞ ദിവസം നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിൽ ഭരണകക്ഷിയായ കോൺഗ്രസിനുണ്ടായ പരാജയം ഈ സംഭവപരമ്പരയിൽ ഒടുവിലെത്തിയതാണ് അറുപത്തിയെട്ട നിയമസഭയിൽ നാൽപ്പത് അംഗങ്ങളുള്ള കോൺഗ്രസിന് അവരുടെ രാജ്യസഭാ സ്ഥാനാർത്ഥി അഭിഷേക് മനു സിംഗ്വിയെ വിജയിപ്പിക്കാനായില്ല കോൺഗ്രസിന്റെ മുൻ മന്ത്രി ഹർഷ് മഹാജനാണ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി വിജയിച്ചത് ഇതേ തുടർന്ന് പ്രതിസന്ധിയിലായ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാരിന്റെ ഭാവി തുലാസിലാണ് സംസ്ഥാന സംസ്ഥാനമന്ത്രി വിക്രമാദിത്യ സിംഗ് രാജിക്കത്ത് നൽകിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ മാധവും പി സി സി പ്രസിഡന്റുമായ പ്രതിഭാ സിംഗ് അടക്കമുള്ളവർ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ നടപടികളെ പരസ്യമായി എതിർക്കുകയാണ് രാഷ്ട്രീയ വെല്ലുവിളികൾ മുന്നിൽ കണ്ട് പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കുന്നതിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം എത്രമാത്രം പരാജയമാണെന്ന് ഹിമാചൽ പ്രദേശ് സംഭവഗതികൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോഴേ കോൺഗ്രസ് അപകടം മനസ്സിലാക്കേണ്ടിയിരുന്നു ബി ജെ പിയുടെ അട്ടിമറ നീക്കങ്ങൾ സംബന്ധിച്ച് ദേശീയ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു എന്നാൽ യഥാസമയം ഇടപെടാനോ പ്രതിനിധികളെ ഷിംലയിലേക്ക് അയക്കാനോ ഹൈക്കമാൻഡ് തയ്യാറായില്ല എല്ലാം കൈവിട്ട് പോയ ശേഷം ഇപ്പോൾ ഹൈക്കമാൻഡ് പ്രതിനിധികളെ അയച്ചിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലും സമാന സ്ഥിതിവിശേഷമാണ് ജാർഖണ്ഡിൽ കോൺഗ്രസിൻ്റെ ഏക എം പി മധു കോടെ ബി ജെ പിയിൽ ചേർന്നു ഗുജറാത്തിൽ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജ്യസഭാംഗം നരൻ റാഡ്വ മകനും അനുയായികൾക്കുമൊപ്പം ബി ജെ പിയിൽ ചേക്കേറി മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ ബി ജെ പി കൂടാരത്തിലെത്തിയിട്ട് അധികം നാളായിട്ടില്ല അസം ബീഹാർ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ഇത്തരം കൂടുമാറ്റങ്ങളുണ്ടായി ഇത്രയും അപകടകരമായ സാഹചര്യം നേരിടുമ്പോഴും കോൺഗ്രസ് ഹൈക്കമാൻഡ് പേരിന് പോലും പ്രതികരണങ്ങൾ നടത്തുന്നില്ല രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര സർവരോഗ സംഹാരിയാകും എന്ന മട്ടിലാണ് ചില നേതാക്കളുടെ നിലപാട് മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശേഷവും കോൺഗ്രസ് സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല രാഷ്ട്രീയ പാർട്ടികളുടെ പരാജയങ്ങൾക്കും തകർച്ചയ്ക്കും ഏതെങ്കിലും വ്യക്തികളെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയായ പ്രവണതയല്ല എന്നിരുന്നാലും ഇക്കാര്യത്തിൽ വ്യക്തിപരമായ പങ്ക് പരിശോധിക്കാതെ പോകുന്നതും ശരിയല്ല കോൺഗ്രസ് തലപ്പത്തെ ചില നേതാക്കൾ ചോറിവിടെയും കൂറവിടെയും എന്ന മട്ടിലാണ് പ്രവർത്തിക്കുന്നതെന്ന ആക്ഷേപം ഗുലാം നബി ആസാദിനെ പോലുള്ളവർ ഉയർത്തിയിരുന്നു ആസാദും കപിൽ സബിലും അടക്കമുള്ളവർ കോൺഗ്രസ് വിട്ടതും ഇക്കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പിയുടെ പണക്കൊഴുപ്പിനും അമിതാധികാര പ്രയോഗത്തിനും എതിരായി കൊണ്ട ഇന്ത്യ കൂട്ടായ്മയിൽ പ്രധാന കക്ഷിയാണ് കോൺഗ്രസ് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ഇന്ത്യ കൂട്ടായ്മയിൽ വലിയ പ്രതീക്ഷ പുലർത്തുന്നുണ്ട് നിർണായകമായ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് അടിയന്തരമായ ഈ രാഷ്ട്രീയ കടമ ഏറ്റെടുക്കാൻ തയ്യാറാകാതെ കോൺഗ്രസ് പരിഞ്ഞു നിൽക്കുന്നത് അഭിലഷണീയമല്ല